ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്തെ ഫുഡുണ്ട്, ഉച്ചക്കത്തെ ഫുഡും ഉണ്ട്, രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ചൊക്കെ നോക്കട്ടെ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദോശ? കൊള്ളാല്ലേ. ഇത് അവിടെയൊക്കെ എന്തോ ഉണ്ടാക്കുമല്ലോ, എന്തോ പേര് പറഞ്ഞതിന്, എന്തോ പേര് പറയുമല്ലോ അവിടെ. ഞാനിവിടെ തട്ടു എന്താണ് തട്ടിപ്പൊത്തിയെന്ന് പറയാം അമ്മയൊക്കെ. അവിടെ വേറെ എന്തോ പേര് പറയും അവിടുത്തെ അമ്മ. എന്തായിരുന്നു അത്? അല്ല, പത്തലോ? പത്തല്. ആ, പത്തലെന്ന് പറയണേ അല്ലേ. വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആ, തേങ്ങ ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ട് ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണത് അത് തന്നെ. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി അടിപൊളി ചമ്മന്തി, നല്ല ടേസ്റ്റ് അതിന്. എൻ്റെ ദോശ എടുക്കട്ടെ. അപ്പോൾ ചായ എല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ്, അതും ഒരു തട്ടിക്കൂട്ട് തന്നെയാണ്. നമുക്ക് അതിനായിട്ട് എളുപ്പത്തിലൊരു കറി കുമ്പളങ്ങ കൊണ്ട്, അതും കൂടെ വെച്ച് ഒരു മെഴുക്കുറ്റം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കൂട്ടാൻ കഴിയും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കുമ്പളങ്ങ വെറുതെ പച്ചമുളക് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചു, അതുപോലെ തന്നെ തേങ്ങ ഇത്തിരി ജീരകം മാത്രം ചേർത്ത് അരച്ചു. പിന്നെ വെന്ത കുമ്പളങ്ങയിലേക്ക് കുറച്ച് പുളിയുള്ള, പാകത്തിന് പുളിയുള്ള മോരും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി. എങ്ങനെയുണ്ട് ഉച്ചയൂണ്? അടിപൊളി, സൂപ്പർ. ആദ്യം തന്നെ എന്തല്ല, ഈ ചമ്മന്തി അങ്ങോട്ട് കൂട്ടിയിട്ട് ഈ പപ്പടം അങ്ങോട്ട് പൊടിക്കണം. ആഹാ,
ചമ്മന്തിയും പപ്പടവും മാത്രം എന്ത് ടേസ്റ്റെന്നറിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറ്. അത് ഇത്തിരി ചമ്മന്തിയിൽ പച്ച വെളിച്ചെണ്ണ കൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാനും വേണ്ട കഴിക്കാൻ. അതുപോലെ തന്നെ എനിക്കിഷ്ടം ഇതൊക്കെ കേട്ടോ, അത് മെഴുക്ക് പുരട്ടി, പപ്പടം, ഈ ചമ്മന്തി, ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സുഖം. ഒഴിച്ചു കൂട്ടാൻ്റെ ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ണാനായിട്ട്. വേറെ ഒന്നും വേണ്ട. ധാരാളം ഇതൊക്കെ തന്നെ.